നിർദ്ദേശം. ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാര് മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ തീർക്കാവുന്ന വിഷയമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഡാം പൊളിക്കുന്നതിനെ പറ്റിയും പുതിയ ഡാം പണിയുന്നതിനെ പറ്റിയും ഒക്കെ ദീർഘകാലാടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനു മുമ്പായി അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എത്രയും പെട്ടെന്ന് അനുകൂലമായി പ്രയോജനപ്പെടുത്തുന്നതിനാണ് വാസ്തവത്തിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പിന്നെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ടണലിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിച്ച് മാസങ്ങൾക്കകം തീർത്ത് തമിഴ്നാടിന്റെ ആശങ്ക അവസാനിപ്പിക്കുകയും ഒപ്പം തന്നെ കേരളത്തിന് ഭീതിജനകമായി നിൽക്കുന്ന ആ 142 അടി എന്നുള്ളത് 136 താട്ടി ഒരു സുരക്ഷിതമായ പിന്നെ അളവിൽ ആ മുല്ലപ്പെരിയാറിൽ ജനം നിലനിർത്താനും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ഭാരതീയരായ നമ്മുടെ എല്ലാവരുടെയും ആശങ്ക തീരും എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഹിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഏകോപന സമിതി നേതൃത്വം നൽകണം. അവരുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തീരട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹനയുള്ളവും ഇത്തരം മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് വാർത്തയുടെ